വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനും അതുവഴി വരുമാനം കൂട്ടാനുമുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ കുട്ടിയാനകളെ കെണിവെച്ച് പിടിക്കുന്നതായ ആരോപണം. കേരള വനം വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി ആനിമൽ ലീഗൽ ഫോഴ്സ് പ്രവർത്തകരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വനം വകുപ്പിൻ്റെ അശ്രദ്ധയാൽ ചരിഞ്ഞ പിഞ്ചു എന്ന കുട്ടിയാനയും ഒടുവിൽ ജൂനിയർ സുരേന്ദ്രൻ വരെയുള്ള ആനകളും ചരിഞ്ഞത് ഈ രീതിയിലാണെന്നും ആനിമൽ ലീഗൽ ഫോഴ്സ് ആരോപിക്കുന്നു. നിലമ്പൂരിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന കോന്നിയിലെ കുട്ടിയാന വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് കേരളത്തിലെ കുട്ടിയാനകളെ കെണിവെച്ച് പിടിക്കുന്ന ശൈലി വനം വകുപ്പിൻ്റെ ഒത്താശയോടെ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. കൂട്ടം തെറ്റി വരുന്നതും ഒഴുക്കിൽപ്പെട്ട് വരുന്നതുമായ ആനക്കുട്ടികളെ മുൻകാലങ്ങളിൽ വനം വകുപ്പ് സംരക്ഷിച്ചിരുന്നെങ്കിലും കേരളത്തിലെ നാട്ടാനകളുടെ കുറവനുസരിച്ച് ഇത് വാണിജ്യമാക്കി മാറ്റുകയാണ് ഒരു കൂട്ടരെന്നാണ് ആനിമൽ ലീഗൽ ഫോഴ്സിൻ്റെ ആക്ഷേപം. കോന്നിയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്തപ്പെട്ട എല്ലാ ആനകളും വേണ്ടത്ര പരിചരണം ലഭിക്കാതെയാണ് ചരിഞ്ഞത്. നിലമ്പൂർ കാരക്കോട്ട് പുത്തരിപ്പാടത്ത് പന്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കിടയിലേക്കാണ് കഴിഞ്ഞ മാർച്ച് 14-ന് കുട്ടിയാന എത്തുന്നത്. പലവട്ടം ആനക്കൂട്ടത്തിൻ്റെ അടുത്ത് ചേർക്കാൻ ശ്രമിച്ചെങ്കിലും അമ്മയെ ഉപേക്ഷിച്ച് വനപാലകരുടെ അടുത്തേക്ക് ഓടിയെത്തുകയായിരുന്നു എന്നാണ് വനം വകുപ്പിൻ്റെ വിശദീകരണം. പിന്നീട് മണികണ്ഠൻ എന്ന പേരും നൽകി ആനയെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. നിലമ്പൂരിൽ നിന്ന് ശാരീരിക അവശതയുള്ള കുട്ടിയാനയെ കോന്നിയിലേക്ക് ദീർഘദൂര യാത്ര ചെയ്യിപ്പിച്ച് കൂട്ടിലാക്കിയതും ചോദ്യം ചെയ്ത് മൃഗസംരക്ഷണ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. ആനിമൽ ലീഗൽ ഫോഴ്സിൻ്റെ പ്രവർത്തകർ കുട്ടിയാനയെ കിട്ടിയ ഭാഗത്തു നിന്ന് അന്വേഷണം നടത്തിയെങ്കിലും ആനക്കുട്ടിയെ കണ്ടതായി ആരും മറുപടിയും പറഞ്ഞില്ല. രഹസ്യാന്വേഷണത്തിനായി എത്തിയ മൃഗസംരക്ഷണ പ്രവർത്തകർക്ക് നേരെ വനപാലകരുടെ അടക്കം ഭീഷണിയും എത്തി. ഇതോടെയാണ് കുട്ടിയാന തട്ടിപ്പും ഇവർ ഗൗരവ വിഷയമായി ഉയർത്തിക്കാട്ടുന്നത്. ആനക്കൂട്ടത്തിലേക്ക് പടക്കമറിയും കൂട്ടം തെറ്റുന്ന കുട്ടിയാനകളെ തട്ടിയെടുക്കുകയും ചെയ്യും. ഇതിനായി ആദിവാസി യുവാക്കളുടെ സഹായവും തേടുന്നുണ്ടെന്നും ആനിമൽ ലീഗൽ ഫോഴ്സ് ആരോപിക്കുന്നു. മാർച്ച് 14-ന് തട്ടിയെടുക്കപ്പെട്ട കുട്ടിയാനയെ 40 ദിവസം അതീവ രഹസ്യമായി താമസിപ്പിച്ചു. ഏപ്രിൽ 21-ന് കോന്നിയിലെത്തിച്ച മണികണ്ഠനെ ഇവിടെ വെച്ചാണ് ജൂനിയർ സുരേന്ദ്രൻ എന്ന പേരും നൽകുന്നത്. ഉദരസംബന്ധമായ അസുഖമാണ് ആന ചരിയാൻ കാരണമെന്നാണ് പരിചരിച്ച ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഓപ്പറേഷൻ നടത്താൻ നിശ്ചയിച്ചിരുന്ന ദിവസം തന്നെ ആനക്കുട്ടി ചരിഞ്ഞതും അധികൃതരുടെ ഭാഗത്തെ വീഴ്ചയെന്നാണ് ആരോപണം ശക്തമായത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്ന എല്ലാ ആനക്കുട്ടികളും മരണമടഞ്ഞിരുന്നു. ചട്ടം പഠിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിലും ചട്ടം പഠിപ്പിക്കുന്നതിനിടയിൽ പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനവും ഏൽക്കുന്നുണ്ട്. ഇതുമൂലമാണ് 4 വയസ്സുള്ള പിഞ്ചു എന്ന ആനയുടെ പിൻകാലുകൾ തളരുകയും വേണ്ടത്ര പരിചരണം കിട്ടാതെ പിഞ്ചു 1.5 വർഷം നരകയാതനയിൽ കഴിഞ്ഞ് പിന്നീട് മരിക്കുകയും ചെയ്യുന്നത്. കേരളത്തിൽ കുട്ടിയാനകളെ കെണിവെച്ച് പിടിക്കുന്നുണ്ടെന്നും തട്ടിയെടുക്കുകയാണെന്നുമുള്ള ആരോപണങ്ങളാണോ മുൻകാലങ്ങളിലും ഉയർന്നിരുന്നത്? ഇത് ശരിവെക്കുന്ന വാദവുമായിട്ടാണ് ആനിമൽ ലീഗൽ ഫോഴ്സ് പ്രവർത്തകരും രംഗത്തെത്തുന്നത്. കോന്നി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് എത്തപ്പെടുന്ന കുട്ടിയാനകൾ പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല.